അപ്പാണ് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്. ഇളം കള്ള് വേണ്ട രീതിയിൽ കൊടുത്താൽ പോഷക സമൃദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കള്ള് നമ്മുടെ നാടിന്റെ സ്വന്തം മദ്യമാണ്. വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. അതിന്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിക്കണം. ആളെ പറ്റിക്കുന്ന പണി ഇപ്പോഴും നിർത്തിയിട്ടില്ലേ? അയ്യോ, കഴിഞ്ഞില്ല കഴിഞ്ഞില്ല, ഇനി കുറയുണ്ട്. വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലും എത്തണമെന്നും അതാണ് ഹാപ്പിനെസ് എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഇളംകള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായി ഒന്നായിരിക്കും. അപ്പൊ നമ്മുടെ നാടിന്റെ മാറ്റത്തിന് ഉതകുന്ന കാര്യങ്ങളിതൊക്കെ. ഒരു മാറ്റവുമില്ലല്ലോ, ഇത് ഈ ജന്മം ശരിയാവില്ല. കഷ്ടം അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നമ്മുടെ നാടൻ കള്ള് കൊടുക്കുക, ചെത്തിക്കഴിഞ്ഞ ഉടനെയുള്ള കള്ള്. ഒത്താനം ദൂളത്തര വളവി പറഞ്ഞേ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. കള്ളിനെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം അത് അപ്പോ വലിയ ലഹരി മുഖത്തതായിരിക്കില്ല എന്ന്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഉദാഹരണത്തിന് നീ ഒന്ന് സങ്കല്പിക്കേ, ഓരോ നാടിനും ആ നാടിന്റേതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. അതിൽ പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ കള്ള്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നാം പരിശോധിക്കേണ്ട കാര്യമാണ്. എന്താ ഷോക്കായോ? നമസ്കരിക്കുന്നു, എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. ഇത്തരത്തിൽ നാടാകെ വികസന രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത്. എന്തൊരു ബുദ്ധിമാനാണ് നിങ്ങളുടെ മുതലാളി. അപ്പോഴേ കണ്ട് പഠി, വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലും എത്തുക. കൊറേ നേരമായല്ലോ. പിന്നെ എന്താ ചെയ്യണ്ടേ സാറേ? ഒന്ന് വിളിച്ചോണ്ട് പോടോ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവം.